ഹൈ ഫ്രണ്ട്സ്, മ്യൂസിക് എൻ്റെ എല്ലാവർക്കും ഫുട്ബോൾ വലിയ സ്വാഗതം. പ്രഥമ ബീച്ച് സോക്കർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കേരളം വിന്നേഴ്സ് ആയിരിക്കുന്നു. 13-4 എന്ന് പറയുന്ന സ്കോറിലാണ് കേരളം വിജയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തെപ്പറ്റി, അതായത് ബീച്ച് സോക്കറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാനെന്ന് പറഞ്ഞ് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നത്, ഞാൻ കുറച്ചും കൂടി ഇച്ചിരി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഫൈനൽ കൂടി കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഏതായാലും കേരളത്തിന് തന്നെ ഈ ഒരു എന്താ പ്രഥമ ടൂർണമെൻറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആസേ കേരളയിട്ട് ഒരു അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. ഗുജറാത്തിൽ വെച്ചിട്ടാണ് നടന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ ഒരു ബീച്ച് സോക്കർ അല്ലെങ്കിൽ നമ്മുടെ കടപ്പുറത്ത് കളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കൾച്ചറുണ്ട്. സോ അതിൻ്റെ ഒരു ഫാക്ടർ കൂടിയാണ് നമുക്ക് ഈ ഒരു ടൂർണമെൻറ്റിൽ ഒരു ആദ്യത്തെ വർഷം തന്നെ വിജയിക്കാൻ സാധിച്ചത് എന്നുള്ളത് തന്നെ. ഏതായാലും ലക്ഷദ്വീപ് നന്നായിട്ട് പെർഫോം ചെയ്തു. നമുക്കറിയാം, അതും ഒരു ഐലൻഡ് ഏരിയയൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്നും ഒരു നല്ല സാധ്യത തന്നെയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നൊരു ഏരിയയും ഈ ഒരു ബീച്ച് സോക്കറിൻ്റെ കാര്യം എത്തുമ്പോൾ. ഇനി ബീച്ച് സോക്കർ എന്ന് പറയുന്നൊരു വിഷയത്തിൽ വന്നിട്ട് ഞാൻ പറയാൻ ഉദ്ദേശമായിരുന്നു, നമുക്ക് ഇതൊരു ഈവൻ്റാണ് ആക്ച്വലി. വേൾഡ് കപ്പ്, ഏഷ്യേഷ്യൻ കപ്പ് ഇങ്ങനെയുള്ള ടൂർണമെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി അവസാനം നടന്നിട്ടുള്ള ഏഷ്യൻ കപ്പിൻ്റെ ഒരു ബീച്ച് സോക്കറിൽ വിജയിച്ചത് ജപ്പാനായിരുന്നു. അതുപോലെ വേൾഡ് കപ്പിൽ ജയിച്ചത് റഷ്യ ആയിരുന്നു. റഷ്യയിൽ വെച്ച് തന്നെയാണ് നടന്നത്. അതിൽ റണ്ണേഴ്സപ്പ് ആയതും ജപ്പാനാണ്. അപ്പോൾ ജപ്പാൻ ഒരു ഏഷ്യയിലെ ഒരു നല്ല ശക്തി തന്നെയാണ് ബീച്ച് സോക്കറിൻ്റെ ഒരു ഇതിൽ നോക്കുമ്പോൾ, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ വേൾഡ് കപ്പിൻ്റെയൊക്കെ ഒരു ഞാൻ കുറച്ച് മത്സരങ്ങളൊക്കെ കണ്ടു വേൾഡ് കപ്പിൻ്റെ ബീച്ച് സോക്കർ. നല്ല ക്വാളിറ്റി മാച്ചസാണ്, ഒരുപാട് എന്താ ബൈസൈക്കിൾ കിക്സ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഗോൾസൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ റൂൾസൊക്കെ ഏതാണ്ട് ഫുട്സാലും ഒക്കെ ആയിട്ട് സിമിലർ ആണെന്നാണ് തോന്നുന്നത്. കാരണം 5 പ്ലെയേഴ്സ്, അതുപോലെ ആ ഒരു ഇതാകുമ്പോൾ കുറച്ചും കൂടി സ്റ്റാമിന ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ്. പിന്നെ ഇത് ഈ ഒരു ഗെയിം ഏത് തരത്തിലാണ് ഒരു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു കാര്യത്തിൽ ഗുണം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു ബീച്ച് സോക്കർ ആദ്യമായിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ AFF പുതിയ ആളുകൾ, ഇപ്പം കല്യാൺ ജോബെ, ഷാജി പ്രഭാകരൻ അടങ്ങുന്ന ഒരു നേതൃത്വ നിരയിൽ ഇവരിങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നു. കാരണം നമുക്കും ഇതേപോലത്തെ ഒരു ബീച്ച് സോക്കർ നാഷണൽ ടീം വേണം. ഇതുപോലെ ഏഷ്യൻ കപ്പിൽ ഇപ്പോൾ 2023 ഏഷ്യൻ കപ്പ് നടക്കാൻ പോകുന്നത്, വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇപ്പം ഇതിനകത്തൊക്കെ നമുക്ക് കളിക്കാൻ കഴിയണം. അപ്പം ഒരു ഇതേപോലെ ഒരു ടൂർണമെൻറ്റ് നടത്തുന്നത്, ഇതിൽ നിന്ന് ബെസ്റ്റ് പ്ലേയേഴ്സിനെ പിക്ക് ചെയ്ത് നാഷണൽ ടീം ഫോം ചെയ്ത് നമുക്ക് നാഷണൽ ടീം ക്വാളിഫിക്കേഷൻസിൽ ഒക്കെ പങ്കെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഒരു തരത്തിൽ നമുക്കൊരു ഒരു കൾച്ചർ വളർത്തിയെടുക്കാൻ പറ്റും. ഫുട്ബോളിൻ്റെ ഒരു കൾച്ചർ വളർത്തുക എന്നുള്ളൊരു ഭാഗമായിട്ട് ഈ ഒരു ബീച്ച് സോക്കറിനെ തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ടൂർണമെൻറ്റ്, ഇപ്പം ഫുട്സാലിൻ്റെ ക്ലബ് ലെവലിലുള്ള കോമ്പറ്റീഷനാണ് കഴിഞ്ഞ വട്ടം നടന്നത്. അത് നമുക്കറിയാം, മിനർവ പഞ്ചാബിൻ്റെ ആ ടീമായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്, രജിത് ബജാജിൻ്റെ ഇതിലുണ്ടായിരുന്നത്. മിനർവ പഞ്ചാബ് എന്ന് തന്നെ ആയിരുന്നു തോന്നുന്നു പേര്. അതോ ഡൽഹി എഫ് സി ആയിരുന്നു എന്ന് തോന്നുന്നു. ആ ഒരു മിനർവ ഗ്രൂപ്പിൻ്റെ ആ ഒരു ടീമായിരുന്നു വിജയിച്ചത്. ഓക്കെ. സോ ഈ അതിൽ നിന്ന് നമുക്ക് ഒരു നാഷണൽ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുന്നതിനപ്പുറം നമുക്ക് ഫുട്സാലാകുമ്പോഴേ നമുക്കറിയാം, നമ്മുടെ ഇത് ഞാനൊരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ, അതായത് ഫുട്സാലിൻ്റെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ടർഫ് കൾച്ചറോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം ലാറ്റിൻ അമേരിക്കയിലെ പല കൺട്രീസിൽ നിന്നും ഈ ഫുട്സാലിൽ നിന്ന് കളിച്ചിട്ട് ഫുട്ബോളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം കാരണം ആ ഒരു വളരെ കുറഞ്ഞ സ്പേസിൽ നിന്ന് ബോളുമായിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ് ഫുട്സാൽ. അപ്പം നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിന് സ്കില്ല് മിസ്സിങ് ആണ് എന്നൊക്കെ നമുക്ക് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ഫുട്സാൽ കളി ചെറുപ്പം തൊട്ടേ കളിച്ച് വരുന്നൊരു പ്ലേയേഴ്സിന് തീർച്ചയായിട്ടും ആ ഒരു ക്വിക്ക് മൊമെൻറ്റ്സ്, എജിലിറ്റി, അതുപോലെ തന്നെ ആ ഒരു സ്പീഡാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ചെറിയ സ്പേസിൽ നിന്ന് കളിക്കുന്നതിനുള്ളൊരു ഗുണമുണ്ടാകും. അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഫുട്സാലിനെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആകും. അപ്പം ഫുട്സാലിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഫുട്സാലിന് ഈ പറഞ്ഞ പോലെ പാരലായിട്ട് ഏഷ്യേഷ്യൻ കപ്പും വേൾഡ് കപ്പും ഒക്കെ ഉണ്ട്. അതിലും നമുക്ക് നാഷണൽ ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആ ഒരു ലെവലിലുള്ള ഫുട്സാലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വരികയും ഫുട്ബോൾ കൾച്ചറിനെ വളർത്തുന്നതും ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം ഈ ഒരു വിഷൻ 2047 എന്ന് പറയുന്നൊരു കാര്യം കൊണ്ടുവന്നപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നടക്കുമെന്നുള്ളത് പലർക്കും ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. കാരണം ഇതേപോലുള്ള റോഡ് മാപ്സൊക്കെ മുമ്പും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പുതിയ തലപ്പത്തുള്ള AFF ബോർഡ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൽ ആസ് എ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായും കമൻസ് ചെയ്ത് വിഷമം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉറപ്പും ചെയ്യാൻ കഴിയും. അന്നിരിക്കും ഞങ്ങളൊന്ന് ചെയ്യാൻ സനിയാണ്.